ഞാൻ സി പി എം കേരളത്തിൽ അനിവാര്യമാണ് എന്ന് കരുതുന്നയാളും ഇന്ത്യയിൽ ഇടതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായി തന്നെ സി പി എമ്മിനെ വിലയിരുത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിന് മടി കാണിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ആളാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്തുള്ളത് കഴിഞ്ഞ മന്ത്രിസഭയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു, അത് വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരാണ്. അവർക്കൊരു ഒരു രീതിയുണ്ട് ആളുകളുമായി സംവദിക്കുന്നതിന്. ആ രീതി യഥാർത്ഥത്തിൽ ഈ പുതിയ മന്ത്രിസഭയിലെ ആളുകൾക്കില്ല. ഏതോ കാലഘട്ടത്തിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെംപ്ലേറ്റിൽ ചുരുങ്ങി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർ. അരുൺ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലം പോലെയൊന്നുമല്ല, ആൻറ്റി ഇൻകംബൻസി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു രാജ്യത്തോ സംസ്ഥാനത്തോ അല്ല നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആൻറ്റി ഇൻകംബൻസി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം ഇൻകംബൻസി ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ മന്ത്രി എങ്ങനെയാണ്, അവർ ആദ്യഘട്ടത്തിൽ നിയമസഭയിൽ പരിങ്ങി നിൽക്കുകയായിരുന്നു, അവർക്ക് എതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ വരുന്നു, കഴിവില്ല എന്നുള്ള ആരോപണങ്ങൾ വരുന്നു, പക്ഷേ വളരെ എന്താ പറയുക, കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെപ്പോലെ ഒരു മന്ത്രിയില്ല എന്ന് കേരളം വിലയിരുത്തിയില്ലേ? അതിനു മുമ്പ് പി കെ, ഇപ്പം നമ്മൾ ആരോഗ്യവകുപ്പിനെ കുറിച്ച് പറഞ്ഞു, പി കെ ശ്രീമതി ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, കേരളത്തിലെ ആരോഗ്യവകുപ്പിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ഇത്രയധികം പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള മറ്റൊരു മന്ത്രിയില്ല. വളരെ സ്ഥലം വിവറായിട്ടോ ആണോ പി കെ ശ്രീമതി? അല്ല, ഞാനൊക്കെ വളരെ കുഞ്ഞു ആൾ കാലത്തിൽ കാണുന്ന ആളാണ് ഇവരൊക്കെ തന്നെയും. പി കെ ശ്രീമതി, കെ കെ ശൈലജ ടീച്ചർ, ഇതാ ഇപ്പോൾ വീണ ജോർജ്, ഒരു ആക്ഷേപവും നമുക്ക് ഭരണതലത്തിൽ അവരെക്കുറിച്ചൊക്കെ നമ്മൾ ചില വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നല്ല മാർക്ക് കൊടുക്കുന്ന വളരെ കാര്യക്ഷമതയുള്ളൊരു മന്ത്രിയാണ്. ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളൊരു, ഇവരൊക്കെ പക്ഷേ ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ, ഞാൻ പറയുന്നത് ആ മൂന്ന് വകുപ്പിലെ മൂന്ന് വനിതകളെക്കുറിച്ചാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി ഏത് മന്ത്രിയാണ് മോശം, മന്ത്രിമാരൊന്നും മോശമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു ടെംപ്ലേറ്റിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവർക്ക് എങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞു കൊടുത്തിടത്തേക്ക് അവർ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ധനപ്രതിസന്ധിയൊക്കെ നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ ധനപ്രതിസന്ധിയൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തിൽ മുണ്ടുമുറുക്കി ഉടുത്ത് എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ തൃപ്തരാക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾ ചെയ്താൽ പോരാന്നേ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്നുള്ളതാണ്. മറ്റു വിശദാംശങ്ങളിലേക്ക്. പിന്നെ മന്ത്രിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ എപ്പോഴും സംശയിക്കാറുണ്ട് ഈ മന്ത്രിമാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ സ്വഭാവം മാറുമോ എന്നൊക്കെ ആളുകൾ സംശയിക്കാറുണ്ട്. ഞാനും പല നേതാക്കന്മാരെയും കണ്ടു വളർന്നിട്ടുള്ള ആളായതുകൊണ്ടാണ്, പലർക്കും ഹോർമോൺ ചേഞ്ച് ഉണ്ടാകാറുണ്ട്. മന്ത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളെ കണ്ട തിരിയാത്ത ആളുകളുണ്ട്, ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ ആളെ കണ്ട തിരിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾ മാറി നിൽക്കുകയാണെന്നും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടാകണം, അവരുടെ പ്രവർത്തനങ്ങൾ മാറണം. അതൊന്ന്, ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വലിയ തിരുത്തലുകൾ ഉണ്ടായേ തീരൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ. രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങളുടെ കാര്യത്തിനകത്തും, മാധ്യമങ്ങളുടെ കാര്യത്തിനകത്ത് ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഈ ഒരു മാധ്യമ, ഇപ്പോൾ 2016-2021 മന്ത്രിസഭ എടുക്കുക, ഇപ്പോൾ സി പി എം എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അന്നും സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഈ സർക്കാരിനെതിരെ, ഈ മുഖ്യമന്ത്രിക്കെതിരെ വന്നില്ലേ? ഇത്ര നിങ്ങൾ എന്തൊക്കെ വാർത്തകൾ കൊടുത്തു, നിങ്ങൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തു, എന്നിട്ടും ഞങ്ങൾ അതിനെ അതിജീവിച്ചില്ലേ? അരുണ് വൃത്തിയായി ചൂണ്ടിക്കാണിച്ച പോലെ 2021 മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുമുണ്ട്, ടെലിവിഷൻ ചാനലുകൾക്കാണ്. മുഖ്യമന്ത്രി പ്രളയം വന്നപ്പോ, കോവിഡ് വന്നപ്പോ, വീണ്ടും പ്രളയം വന്നപ്പോ ജനങ്ങളുമായി സംവദിച്ചത് പോയത് ചിന്തയിലൂടെയോ അല്ലെങ്കിൽ ദേശാഭിമാനിയിലൂടെയോ അല്ല, നമ്മളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ടെലിവിഷൻ ചാനലുകളിലൂടെയാണ്. ആ ടെലിവിഷൻ ചാനലുകൾ കണ്ടിട്ടാണ് ക്യാപ്റ്റൻ എന്ന വിളി രൂപപ്പെട്ടിട്ടുള്ളത്. ആ മാധ്യമങ്ങളെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സി പി എമ്മിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിന് പല അജണ്ടകളും ഉണ്ടാകും. ഇപ്പോൾ മലയാള മനോരമയ്ക്ക് ഒരു അജണ്ട ഉണ്ടാകും, റിപ്പോർട്ടർ ടി വിക്ക് ഒരു അജണ്ട ഉണ്ടാകുമെന്ന് കരുതിക്കോളൂ. എന്തിനാണ് നമ്മളെ മാത്രം മാറ്റിവെക്കുന്നത്? ഉണ്ടെന്ന് കരുതൂ. അതെ അതെ, പക്ഷേ എങ്കിൽ പോലും നോക്കൂ, അതിനെ എങ്ങനെയാണ് ടാക്ട്ഫുള്ളി കൈകാര്യം ചെയ്യുക എന്നറിയുന്നയാളാണ് രാഷ്ട്രീയക്കാരൻ. ഞാൻ നേരത്തെ ചർച്ചയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടൻ നോക്കൂ, 1986 എം വി രാഘവനെ പുറത്താക്കുന്ന ഘട്ടത്തിൽ
നോക്ക്, EMS നമ്പൂതിരിപ്പാടാണ് കേരളം മുഴുവൻ നടന്നത്, നടന്ന് പ്രസംഗിക്കുന്നു, ദേശാഭിമാനിയിൽ എല്ലാ ദിവസവും ലേഖനം എഴുതുന്നു. നോക്കൂ, ഇപ്പോൾ എൻ്റെ അച്ഛനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പാർട്ടി അതിനെ പ്രതിരോധിക്കുന്നത് എന്നറിയുമ്പോൾ വിസ്മയകരമായി നമ്മൾ നോക്കിയിരിക്കുകയാണ്. EMS നമ്പൂതിരിപ്പാട് എന്നൊരാളെ എങ്ങനെ ഡിഫൻസ് തീർക്കാം എന്ന് പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾക്ക്, ഒന്നാംകിട രണ്ടാംകിട രണ്ടാം നിര നേതാക്കൾക്ക് കൃത്യമായി ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഏതിലൂടെ? ഈ പാർട്ടി മാധ്യമത്തിലൂടെ, അതല്ലാതെ പൊതുസമൂഹത്തിലൂടെ, പ്രസംഗത്തിലൂടെ. അപ്പോൾ അത് എല്ലാ കാലഘട്ടം, പിന്നീട് ഏത് കാലഘട്ടത്തിലാണെങ്കിലും പാർട്ടി പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ CPIM-നെ കടന്നാക്രമിക്കുമ്പോൾ ഒക്കെ EMS അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ EMS ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷം ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. Meet the editors.